ഈ വെബ് സീരീസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് സിനിമ ആരാധകർ ഇപ്പോഴും കേരളത്തിലുണ്ട്. സോ ഹൗ ഡു യു ലൈക്ക് ടു ലെറ്റ് ദം നോ അബൌട്ട് കേരള ക്രൈം സൈറ്റ്സ്? ഒന്ന് ഇതുപോലെ തന്നെ, അതായത് നമ്മൾ കോവിഡ് സമയത്ത് കുറേ പേര് കണ്ടിട്ടുമുണ്ട്. പിന്നെ അറിയാലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായി വരുന്നത്, നമ്മളിതിൻ്റെ പ്രൊമോസ് കാണുന്നുണ്ട്. ഇപ്പം എല്ലാ യൂട്യൂബിലാണെങ്കിലും ആഡ്, അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഈ പ്രൊമോഷൻസ് കുറേ വരുന്നുണ്ട്. വ്യൂ, അതായത് ഏഷ്യാനെറ്റിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് കാണുമ്പോൾ, ക്രിക്കറ്റ് ടെസ്റ്റ് ഫൈനൽ കാണുമ്പോൾ അതിനകത്ത് നമ്മുടെ ആഡ് വന്നു. അപ്പം ബിഗ് ബോസിലാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർ കാണുന്ന ആ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവയർനെസ് എന്തായാലും ഉണ്ട്. ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്താണെന്ന് അറിയാനുള്ളൊരു മാർക്കറ്റിംഗ് പരിപാടിയല്ല. ഇപ്പം ഇതിൻ്റെ പേരും ആരോട് ചോദിച്ചാലും ഇതിനെക്കുറിച്ചൊരു ഇതുണ്ട്. ബാക്കി അവർ കണ്ടു നോക്കണം, ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കും. അപ്പം ഒരു നടൻ എന്നുള്ള നിലയിൽ ഫോർമാറ്റ് എന്നെ ബോദർ ചെയ്യാറില്ല. ഷോർട്ട് ഫിലിംസും സിനിമയും സീരിയലും ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വെബ് സീരീസ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ വിശ്വസിച്ച് തുടങ്ങിയത് പകുതി വഴിയായി കഴിഞ്ഞപ്പോഴാണ്. തമാശയ്ക്ക് പറഞ്ഞല്ല, കാര്യം ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണേലും എവിടെയെങ്കിലും റിലീസാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ആളും രണ്ട് പടം സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈൽ ഈസ് മച്ച് ഹെഡ് ഓഫ് മൈൻ. അപ്പം ഞാൻ എൻ്റെ ജോലി മാത്രമേ അവിടെ ബോധമുള്ളൂ. അത് എവിടെയെങ്കിലും റിലീസാവും, ആളുകൾ കാണും, എനിക്കത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പോയിന്റ് തൊട്ട് അത് ഡിസ്നിയാണ് എന്ന് സീരിയസ്ലി മനസ്സിലാക്കി. ഇപ്പം ദിലീപ് സാറായിട്ടുള്ള കോൺവെർസേഷൻ, രാഹുലിൻ്റെ വന്നിട്ടുള്ള വിശേഷം പറയലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് പൊതുവേ ഇച്ചിരി കുറവാണ്. എനിക്ക് കുറച്ചും കൂടി കോൺഷ്യസ് ആവും നമ്മൾ ഇതെങ്ങനെ റിസീവ് ചെയ്യും. ഇപ്പം ഇന്ന് പ്രേക്ഷകർ വളരെ ക്രിട്ടിക്കലാണ്, പ്രേക്ഷകർ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനൊപ്പം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു കലാരൂപ സൃഷ്ടിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് സാധാരണ കലാസൃഷ്ടികൾ അവരവരുടെ ഫസ്റ്റ് എക്സൈറ്റ് ചെയ്യുന്നതായിട്ട് എടുത്തിട്ട് അത് പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും ഏതൊരു ഫിലിം മേക്കറിൻ്റെയും ഭയമാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഓഡിയൻസ്. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു അവസരം അവർ നന്നായി വിനിയോഗിച്ചു എന്നെങ്കിലും തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ശ്രദ്ധ. ഇതിൻ്റെ റിസൾട്ട്സ് ഒന്നും അല്ലെങ്കിൽ ഔട്ട്കം ഒന്നും ആക്ച്വലി ഞാൻ ഒരിക്കലും ബോധടല്ല, ഈവൻ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. ഇപ്പം ലീഗലൈസ്ഡ് ആണ്, ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ്ഡ് ആണെങ്കിൽ പോലും പല ആൾക്കാരും അതിനൊരു പാപമായിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് ഒന്നും പറയാനുള്ളത്, അങ്ങനെ കുറച്ച് പേരുള്ളതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും സമാധാനമായിട്ട് നടക്കുന്നത്. സോ അപമാനിച്ചില്ലെങ്കിലും നിന്നിച്ചില്ലെങ്കിലും റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും മിണ്ടാതെ അങ്ങ് നിൽക്കുക. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ശാന്തമായി നടക്കുന്നത്. ടെൻഷനുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെ അതുപോലൊരു ഓഡിയനായിരുന്നു ഞാനും. ഞാനും കോവിഡ് സമയത്താണ് ഇതുപോലെ കുറേ വെബ് സീരീസ് കണ്ടത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പം, ഇപ്പം നമ്മുടെ ടെക്നിക്കൽ ക്രൂവും പ്രൊഡക്ഷൻ നമ്മുടെ എല്ലാവരും ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി മാച്ച് ചെയ്യണം, ടെക്നിക്കൽ ക്വാളിറ്റി. സോ അതായിരുന്നു മെയിൻ എയിം എല്ലാം. അപ്പോൾ അതിനേതായ ടെൻഷനും ഇതുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിലറും പ്രൊമോസും ഒക്കെ ഇറങ്ങിയപ്പം ആൾക്കാർ കണ്ടിട്ട് അത് പറഞ്ഞപ്പം കമൻസും കാര്യങ്ങളും എല്ലാം അതായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ കോൺട്രാക്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് പേടി വരുമെങ്കിലും അവർ ശരിക്കും നല്ല ആൾക്കാരാണ്. ഏറ്റവും ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതിനകത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഇത് പോയി നറേറ്റ് ചെയ്യുമ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ആദ്യത്തെ പ്രോജക്റ്റായിട്ട് വരും എന്നുള്ളത്. വളരെ പെട്ടെന്നാണ് സാറൊക്കെ നറേഷൻ കേൾക്കുകയും അതിനുശേഷം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺബോർഡ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ വരികയും ചെയ്യുന്നത്. ആ മൊമെൻ്റ് തൊട്ടാണ് ശരിക്കും ഞങ്ങൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളതെന്നുള്ളത് ആ സമയത്താണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ടു എന്താ പറയുക, കാറ്റഗറി ഡിഫൈനിങ് അല്ലെങ്കിൽ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ആ സമയത്താണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ
നമ്മൾ ഒരു പ്രൊഡക്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മളൊരു സിനിമ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് തന്നെ ആക്ച്വലി കുറേയും കൂടെ ഹെവിയർ ആകുകയാണ്. കാരണം ഇതിൽ ലീഗൽ കോംപ്ലയൻസ്, ബാക്കിയുള്ള ക്ലിയറൻസ്, ഓഡിറ്റിങ് അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് സൈക്കിൾ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിനിമ ചെയ്യുന്ന അതിനേക്കാൾ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ബാക്ക് എൻഡ് കുറച്ചും കൂടെ ഹെവിയറാണ്, അല്ലെങ്കിൽ ആ ബാക്ക് എൻജിൻ കുറച്ചും കൂടെ ഹെവിയറാണ്. അപ്പം അത് ആ വൺസ് നമ്മളൊരു കോർപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇവരുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻട്രസ്റ്റിംഗ് ആണ്, അത്രയും വലുതാണ്. അപ്പം അജുചേട്ടൻ പറഞ്ഞതുപോലെ അവർ കഥ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾക്ക് ആരെയാണ് ആക്ടേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനത്തെ വാല്യൂ വേണം, ഇത്ര മാർക്കറ്റ് പൊട്ടൻഷ്യൽ, അങ്ങനത്തെ കാര്യങ്ങളല്ല. ദേ വെയർ ലുക്കിംഗ് ഫോർ ഹൂ വിൽ ബി ദ ബെസ്റ്റ് ഫിറ്റ് ടു ഫോർ ദിസ് കോണ്ടന്റ്. ഈ കോണ്ടന്റിന് ഏറ്റവും നന്നായി പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ആർക്കായിരിക്കാം, ഇപ്പോൾ ഏറ്റവും നന്നായി ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പുതുമ തോന്നിപ്പിക്കുന്ന കാസ്റ്റിംഗ് ആണ് അവർ ചൂസ് ചെയ്തത്. അപ്പം റൈറ്റ് ഫ്രം ദ പ്രോസസ് ടിൽ നൗ നമുക്ക് വളരെ എന്താ പറയുക, ഒരു വളരെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത്. ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇതൊരു ആ കോൺവെർസേഷൻസ് ഡേ വൺ ടു ഇപ്പം നാളെ റിലീസ് വരെ ആ കോൺവെർസേഷൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെ കൊണ്ട് അവർക്കും കുറച്ച് പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. മലയാള സിനിമ നമ്മൾ കുറേ കൂടെ സ്ട്രക്ചേർഡ് ആവണം ഒരു കോർപ്പറേറ്റിൽ നമ്മളൊരു പ്രൊഡക്ഷൻ പിച്ച് ചെയ്യുമ്പം. അതിൻ്റേതായ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്നുമല്ല, പിന്നെ ഞാൻ ഈ ഫീൽ ഗുഡിനെക്കാളും കൂടുതൽ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ വന്നതെല്ലാം ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥ എങ്ങനെയായി, അങ്ങനെയാണ് ജൂണും മധുരം ഉണ്ടായത്. അപ്പം നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടി പിച്ച് ചെയ്യാൻ പോയപ്പം നമ്മൾ നോക്കുമ്പം എനിക്കൊരു ജോണർ ഷിഫ്റ്റ് ചെയ്യാം. വെബ് സീരീസിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പല കുറേ ലെയേഴ്സ്, നമുക്ക് ഇച്ചിരി കൂടെ ലെങ്തി ഫോർമാറ്റ് ഇത് ചെയ്യാം, കുറച്ചുകൂടെ സേഫാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളും ഇതുപോലെ തന്നെ കുറേ വെബ് സീരീസ് കണ്ടിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എല്ലാം കൂടെ കറങ്ങി വന്നപ്പോൾ നന്മ വിട്ട് ഇതിലോട്ട് പിടിക്കാന്ന് വെച്ചു. ട്രെയിലർ എന്തായാലും കണ്ടു, വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തവരുണ്ട്. താങ്ക് യു, താങ്ക് യു. പഴയ തലമുറയല്ല, വല്ലാത്ത അവസ്ഥയാണ്. വീട്ടിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ പാരൻസ് പഴയ തലമുറ, അവർക്ക് എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പം നമ്മൾ അവരുടെ കൂടെ പുറത്തെ മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയും എടുത്തും പഴയ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റല്ല, വീട് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പുതിയ തലമുറയെ കാണുന്നത്, അവിടെ നമ്മൾ അഭിനയിച്ച് തുടങ്ങുക, പഠിക്കുക. കാര്യം ബോഡി ഷെയ്മിങ് ഒരു തെറ്റാണെന്ന് ഞാൻ രണ്ട് വർഷമായിട്ട് അറിഞ്ഞുള്ളൂ, രണ്ടോ മൂന്നോ. എന്നെ നന്നായിട്ട് ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ ഹൈറ്റിനെ, പക്ഷെ എന്നെ ബോദർ ചെയ്തിട്ടേ ഇല്ല ഇന്ന് വരെ, ടു ബി ഫ്രാങ്ക്. അതെനിക്കൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എന്നെ കളിയാക്കിയാലും അല്ലെങ്കിൽ കളിയാക്കിയ ഫ്രണ്ട്സ് ഉണ്ട് കോളേജിലാണെങ്കിലും, നമ്മളതിൻ്റെ ഒരു ഫണ്ണിലേ കണ്ടുള്ളൂ. പക്ഷെ അത് തെറ്റായി മാറിയൊരു കാലഘട്ടത്തിൽ ഞാൻ അത് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നത് ശരിയല്ല. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം തീരുമാനിക്കാമല്ലോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് മാനസികമായ ഒരു ഭൂരിപക്ഷം അത് ബാധിക്കപ്പെടുന്നുണ്ട്. കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്താലല്ലേ നമുക്ക് നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. അപ്പോൾ അത് പൂർണ്ണമായും അത് ഡിബേറ്റബിളാണ്. ഭയങ്കര എൻ്റെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഈ പുറത്ത് ജീവിതം ഒട്ടും സുന്ദരമല്ല, നന്മ മരങ്ങളൊന്നുമില്ല അഹമ്മദിനെ പോലെ. ഓക്കെ, ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ റാറ്റ് റേസ്, നമ്മളുടെ ഇമോഷൻസോ നമ്മളുടെ സന്തോഷമോ ഒന്നും നോക്കി എനിക്ക് തോന്നില്ല ആരും നിൽക്കുന്നത്. അപ്പം അവിടെ പോയി ഒരു ആട്ടമാടുകയാണ് നമ്മൾ. അവിടെ നമ്മൾ കുറച്ചും കൂടി സ്ട്രീറ്റ് സ്മാർട്ട് ആയിരിക്കണം. ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സിന് ഇതൊക്കെ കേട്ടാൽ അത് പോട്ട് പുല്ലെന്ന് തോന്നാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വയം അക്വയർ ചെയ്യണം. അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്നവൻ നമ്മളെ ബോഡി ഷെയിം ചെയ്യുക, ഞാൻ തെറ്റാ ചെയ്യുന്നതെന്ന് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം പുറത്തില്ല. പക്ഷെ ഇന്നത്തെ തലമുറയോടുള്ള എനിക്കുള്ള പ്ലസ്, നിങ്ങളുടെ ഈ ഒരു മൂവ്മെൻറ്റ് നല്ല രീതിയിൽ അത് പോപ്പുലർ ആകുന്നുണ്ട്. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പം നമ്മുടെ നാട് ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രിയായി മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിചേട്ടൻ കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സെലക്ടീവ് ആയി തുടങ്ങിയെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പോലീസ് വേഷം. ഞാൻ മാറി തുടങ്ങിയാലല്ലേ വരുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വേഷങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു കോവിഡിന് ശേഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മുഹമ്മദിൻ്റെ ഈ ഫോൺ കോൾ വരുന്നത്.